പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വ്യത്യസ്തവും വളരെ രുചികരവുമായിട്ടുള്ളൊരു പഴനിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അഞ്ചാറ് കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങ ഒരുപാട് മൂത്ത് വരണ്ട, ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം മുഴുവനായിട്ട് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ മുഴുവനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് വേണമെങ്കിലും വഴറ്റിയെടുക്കാം. തേങ്ങ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഒരു രണ്ടച്ച ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അവിലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ്. നൈസായിട്ടുള്ള അവിൽ വേണമെങ്കിലും എടുക്കാം. ഈ അവിൽ ശർക്കരപ്പാനിൽ കിടന്നൊന്ന് സോഫ്റ്റായി ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരണം. അവിലൊക്കെ നല്ലപോലെ സോഫ്റ്റായി ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായയുടെ സീഡൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു രണ്ട് കളറ് ട്യൂറ്റി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോവാതെ കുറച്ചൊരു തിക്നെസ്സുള്ള മാവായിട്ട് കലക്കിയെടുത്താൽ മതി. ഈ മൈദ ബാറ്ററും നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഞാനിതാ ഇവിടെ ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴമെടുക്കുമ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിപ്പോയ പഴമെടുക്കരുത്, എന്നാൽ അത്യാവശ്യം പഴുക്കും വേണം. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കാം. കത്തി കൊണ്ട് പഴത്തിൻ്റെ അടിഭാഗം കട്ടായി പോകരുത്, ആ രീതിയിലൊന്ന് മുകൾ ഭാഗം മാത്രം വരഞ്ഞെടുത്താൽ മതി. കത്തി വെച്ച് വരഞ്ഞെടുത്ത ശേഷം പിന്നെ കൈ വെച്ച് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് വരഞ്ഞു കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് നല്ല പോലെ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ദാ പഴത്തിനുള്ളിലേക്ക് ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പഴം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മൈദാ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാവാക്കി കൊടുക്കണം. ഓയിൽ ചൂടാകാൻ വേണ്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പഴവും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗവും നല്ലപോലെ ഒന്ന് മൊരിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത പഴമെല്ലാം രണ്ടായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത തേങ്ങയുടെയും അവിലിൻ്റെയും ശർക്കരയുടെയും ഒക്കെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ചെറു ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്തവും വളരെ രുചികരവുമായിട്ടുള്ള പഴം നിറച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് പഴം നിറച്ചത് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.